കേരളത്തിലെ ഹിന്ദുക്കൾ സംഘടിതമായി വോട്ട് ചെയ്യുന്നവരല്ല. ഇതാണ് കുഴപ്പം. കേരളത്തിലെ ഹിന്ദു സമൂഹം സംഘടിതമായി വോട്ട് ചെയ്യുന്നവരല്ല. അതേസമയത്ത് കേരളത്തിലെ മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും അവരുടെ ഇടയിലുള്ള വിവിധ വിഭാഗങ്ങൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് അവർ ഒരു വിഷയം വന്നാൽ, സമുദായത്തെ ബാധിക്കുന്നൊരു വിഷയം വന്നാൽ, വിശ്വാസത്തെ ബാധിക്കുന്നൊരു വിഷയം വന്നാൽ സംഘടിതമായി വോട്ട് ചെയ്യുന്നവരാണ് എന്ന യാഥാർത്ഥ്യം ആർക്കറിയാം? കോൺഗ്രസ്സുകാർക്കറിയാം, കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം, രണ്ട് മുന്നണിക്കും അറിയാം. ഞാൻ ഒരു ഉദാഹരണം തരാം. കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം, ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന മതം മാറ്റ നിരോധന നിയമം പിൻവലിക്കും ഒന്ന്, ഗോവധ നിരോധന നിയമം പിൻവലിക്കും രണ്ട്. കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എന്തുണ്ടായി? അവർ അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോഴേക്കും ലിംഗായത്ത് മടക്കാർ പറഞ്ഞു ആ രണ്ട് നിയമവും അങ്ങനെ തുടരുത്, അത് തൊട്ട് കളിക്കരുത്, അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ആശങ്കയുണ്ട്. മതം മാറ്റ നിരോധന നിയമം ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ, ഗോവധ നിരോധന നിയമം ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് ലിംഗായത്ത് മഠം പറഞ്ഞപ്പോൾ എന്താ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചത്? അത് നമുക്ക് പഠിച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. എന്തുകൊണ്ടാണ്? കർണാടകയിലെ ഹിന്ദു സമൂഹം, പ്രത്യേകിച്ച് ലിംഗായത്ത് വിഭാഗങ്ങൾ, അതുപോലെ തന്നെ വൊക്കലിക വിഭാഗങ്ങൾ സംഘടിച്ചു വോട്ട് ചെയ്യുന്നവരാണ്. അവരുടെ മഠാധിപന്മാർക്ക് ആ വോട്ടിൽ വലിയ സ്വാധീനമുണ്ട്. ലിംഗായത്തിനെ പിണക്കിയാൽ വരുന്ന ലോക്സഭയിൽ 15 സീറ്റ് പോയി എന്ന് ഉറപ്പിക്കാം. അപ്പോൾ അതവിടെ പഠിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഇവിടെ ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ ജില്ലാ കലക്ടറാക്കി. കേരള മന്ത്രിസഭ, മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ് കലക്ടറുടെ ഷഫ്ലിംഗ്, കലക്ടർമാരുടെ ഷഫ്ലിംഗ്. അതിലാണ് ശ്രീറാം വെങ്കിട്ടരാമനെ കലക്ടറാക്കിയത്. ഉടനെ മുസ്ലിം സംഘടനകൾ മാർച്ച് നടത്തി. എന്താ കാര്യം മുസ്ലിം സംഘടനകൾക്ക് ഇതില്? അദ്ദേഹം കാറിടിച്ച് കൊന്നത് അല്ലെങ്കിൽ മരണപ്പെട്ടത് ഒരു മുസ്ലിമായിപ്പോയി, ഒരു മുസ്ലിം നാമധേയത്തിലുള്ള ആളായിപ്പോയി. ഈ ശ്രീറാം വെങ്കിട്ടരാമന്റെ കൂടെ ആ സമയത്ത് യാത്ര ചെയ്ത ഒരു മുസ്ലിം സ്ത്രീയാ. പക്ഷെ മരിച്ചു പോയത് ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് ശ്രീറാം വെങ്കിട്ടരാമനെ കലക്ടറാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് മുസ്ലിം സംഘടനകൾ മാർച്ച് നടത്തി. ആ തീരുമാനം തിരുത്തി. ഇനി സജി ചെറിയാൻ ഇന്ത്യൻ ഭരണഘടന കുന്തവും കൊടച്ചക്രവുമാണെന്ന് പറഞ്ഞാളാ. ഇന്ത്യൻ ഭരണഘടന കുന്തവും കൊടച്ചക്രവും ഉള്ള സാധനമാണെന്ന് പറഞ്ഞാളാ. ബ്രിട്ടീഷുകാർ പറയുന്ന കേട്ട് എഴുതിയതാന്ന് പറഞ്ഞാളാ. ആ മനുഷ്യൻ ആ പ്രസ്താവന തിരുത്താൻ എത്ര ദിവസം എടുത്തു? ആ കേസ് എന്തായി? പോലീസ് അന്വേഷിച്ചിട്ട് എവിടെ എത്തി ആ കേസ്? കേസ് എടുപ്പിച്ചത് കോടതി പോയിട്ടാണ് എടുപ്പിച്ചത്. ആ എടുപ്പിച്ച കേസ് ഇപ്പൊ എവിടെയുള്ളത്? അപ്പോ ഇന്ത്യൻ ഭരണഘടനയെ അധിക്ഷേപിച്ച സജി ചെറിയാൻ ഒരു ചുക്കും സംഭവിച്ചില്ല. കുറച്ചു ദിവസം മാറി ഇന്ന് വീണ്ടും മന്ത്രിയായി. പക്ഷേ മുസ്ലിം മതവിശ്വാസത്തെ, അതും സൗദി അറേബ്യയിലുള്ള ഒരു കാര്യം, ഇന്ത്യയിലുള്ള ഒരു കാര്യമാണെങ്കിൽ പോട്ടെ, അങ്ങ് സൗദി അറേബ്യയിലുള്ള ഒരു കാര്യത്തെ പറ്റി, മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തെ പറ്റി പറഞ്ഞപ്പോൾ ആരും പറയേണ്ടി വന്നില്ല തിരുത്താൻ. മൂപ്പര് സ്വയം തിരുത്തി. എന്താ കാരണം? ഞാൻ ആദ്യമേ പറഞ്ഞു, അതിൽ എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട്. ശ്രീ ശ്രീപത്മനാഭൻ നല്ല തെറിവിളിയായിരുന്നു സജി ചെറിയാനെതിരെ ഫേസ്ബുക്കിൽ മുഴുവൻ. അത് നമ്മൾ അറിയില്ല കേട്ടാ, ഞാൻ കേട്ടില്ല. ഞാൻ ഇയാളെ ആരെങ്കിലും തെറി വിളിക്കുന്നത് ഞാൻ കേട്ടില്ല, കാരണം ഇയാൾ പറഞ്ഞതിനേക്കാൾ സ്പീഡിൽ പിൻവലിച്ചു. അപ്പൊ ഞാൻ സത്യവസന്ധമായി പറയും, ഞാൻ കേട്ടില്ല. ഇയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ ഏതായാലും അങ്ങോട്ട് തിരുത്തി ഒരു വിത്തിൻ 24 hours. എന്താ കാരണം? ഇതാണ് കാരണം. പിന്നെ കോൺഗ്രസ് ഇത് ഉന്നയിക്കോ? നിയമസഭയിൽ കോൺഗ്രസ് ഇത് ഉന്നയിക്കോ? ഉന്നയിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർ, ഇടതു മുന്നണി ലീഗിന്റെ മുദ്രാവാക്യം ഉന്നയിക്കും. എന്താ ലീഗ് വെച്ചത്? രാമായണം വായിക്കില്ല, അമ്പലത്തിൽ പച്ചക്ക് കെട്ടി തൂക്കി കത്തിക്കുന്നു. എത്രയാളാ വിളിച്ചത്? 300 ആള്. 300 ആള് വിളിച്ചിട്ട് ഒരാളെയാ സസ്പെൻഡ് ചെയ്തത് ലീഗ്. ഒരാളെ കണ്ടാലറിയുന്ന 300 ആൾക്കെതിരെ കേസുണ്ട്. 8 ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് മര്യാദ ഉണ്ടെങ്കിൽ ആ 8 ആളെ സസ്പെൻഡ് ചെയ്യണം ലീഗിന്ന്. ഒരാളെയാ സസ്പെൻഡ് ചെയ്ത്, ഒരാളെ, നാട്ടുകാരെ കണ്ണ് പൊടിയിടാൻ.
അപ്പൊ ഇതെങ്ങാൻ ശംശീറിനെതിരെയുള്ള വിഷയം കോൺഗ്രസ് നിയമസഭയിൽ ഉന്നയിച്ചാൽ ലീഗിന്റെ മുദ്രാവാക്യം സി പി എം ഇടതു മുന്നണി ഉന്നയിക്കും, ഇവർ കൊടുക്കലാവും. അപ്പൊ അതുകൊണ്ട് ഇതാണ് വിഷയം. അതുകൊണ്ട് ഇവർ ഒത്തുതീർപ്പിലെത്തി. ഒത്തുതീർപ്പ് ഈ രണ്ട് വിഷയവും ചർച്ച ചെയ്യപ്പെട്ടാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ നിലപാടാകും, അല്ലെങ്കിൽ അന്തരീക്ഷമാകുമെന്നാണ് ഭയം. അതാണ് ഭയം. അപ്പോ ആ ഭയത്തിന്റെ മുകളിൽ തൽക്കാലം കോംപ്രമൈസ് ആക്കിയതാണ്. ഒരു കാര്യം സ്പഷ്ടമാണ്, കേരളത്തിൽ ഹിന്ദുവിനെ എന്തു പറഞ്ഞാലും ഇവർക്ക് ഭയപ്പെടേണ്ടതില്ല എന്നൊരു ആത്മവിശ്വാസം ഇവർക്കുണ്ട്. കാരണം ഹിന്ദു മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ സംഘടിച്ച് വോട്ട് ചെയ്യാത്തവരാണ്.